ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ അത്യുജ്ജല ഫോമിലാണ് ചെന്നൈയുടെ മഹേന്ദ്രസിംഗ് ധോണി ഇത്തവണ ഏഴ് ഐ പി മത്സരങ്ങൾ കളിച്ച ധോണി അഞ്ച് ഇന്നിംഗ്സുകളിലാണ് ബാറ്റ് ചെയ്യാനെത്തിയത് മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ പോലെയുള്ള ധോണി ഒരിക്കൽ പോലും പുറത്തായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ആദ്യ മത്സരത്തിൽ പതിനാറ് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് ധോണി അടിച്ചുകൂട്ടി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും ഓരോ റൺസ് വീതം നേടി മുംബൈ ഇന്ത്യൻസിനെതിരെ നേരിട്ട ആദ്യ മൂന്ന് പന്തുകളും സിക്സറിന് തൂക്കി ഹർദിക് പാണ്ഡിക്കെതിരെയാണ് ഹാട്രിക് സിക്സർ അടിച്ചത് ഈ കളിയിൽ നാല് പന്തിൽ പുറത്താവാതെ ഇരുപത് റൺസ് നേടി ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ച ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഒൻപത് പന്ത് ബാറ്റ് ചെയ്യാൻ മാത്രമാണ് അവസരമുണ്ടായിരുന്നത് പുറത്താവാതെ ഇരുപത്തിയെട്ട് റൺസ് സമ്പാദിച്ചു മിന്നും ഫോമിലാണെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ താഴെയാണ് ധോണിയുടെ സ്ഥാനം കുറഞ്ഞ സമയം മാത്രമാണ് ബാറ്റിംഗിന് ഇതുവരെ അവസരം ലഭിച്ചത് ധോണിയെ നേരത്തെ ഇറക്കിയാൽ നല്ലൊരു ബാറ്റിംഗ് വിരുന്ന് ലഭിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മാത്രമല്ല ചെന്നൈക്ക് മികച്ച ടീം ഇന്നിങ്സ് കാഴ്ചവെക്കാനും ഇത് സഹായകമായേക്കും എന്നാൽ ധോണിയെ അവസാന ഓവറുകൾക്ക് വേണ്ടി കരുതി വെക്കുകയാണ് സി എസ് കെയുടെ ഗെയിം പ്ലാൻ ഇത് കാരണം ബാറ്റിംഗിൽ കാര്യമായ അവസരം ഇതുവരെ ധോണിക്ക് ലഭിച്ചിട്ടില്ല ഇതിലൊരു വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സി എസ് കെ ഹെഡ് കോച്ചായ സ്റ്റീഫൻ ഫ്ലെമിങ് ധോണിയുടെ കാൽമുട്ടിന് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് ഗുരുതരമാവുമോ എന്ന പേടിയാണ് ബാറ്റിംഗ് ഓർഡറിൽ താഴെ നിർത്താൻ കാരണമെന്ന് കോച്ച് പറയുന്നുണ്ട് പരിക്കിൽ നിന്ന് പൂർണമായും മോചിതനല്ലാത്തതുകൊണ്ടാണ് കരുതലോടെയുള്ള ടീം മാനേജ്മെന്റിന്റെ സമീപനമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മികച്ച ഫോമിൽ തന്നെയാണ് ധോണിയെന്നും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഏവർക്കും പ്രചോദനമാണെന്നും കോച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വർഷം ധോണിയുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നുവെന്നും പരിശീലനത്തിനിടെ പോലും ആ മികവ് കാണാമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി െന്നും കോച്ച് വിശദീകരിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ കാൽമുട്ടിലെ പരിക്ക് ധോണിക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പന്തുകൾ നേരിടുന്നതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നും കോച്ച് വ്യക്തമാക്കി ധോണി നേരത്തെ ക്രീസിലെത്തുന്നത് കാണാൻ പലർക്കും ആഗ്രഹമുണ്ടെന്നും രണ്ടോ മൂന്നോ ഓവറുകൾക്ക് വേണ്ടി കരുതി വെക്കാനാണ് സി എസ് കെ താല്പര്യപ്പെടുന്നതെന്നും ടൂർണമെന്റിൽ ഉടനീളം ധോണിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും സി എസ് കെ യുടെ ഹൃദയ താളമാണ് ധോണിയെന്നും അദ്ദേഹത്തിന് ഒപ്പമുള്ള ഓരോ നിമിഷങ്ങളും ടീം അംഗങ്ങൾ ആസ്വദിക്കുന്നുവെന്നും എല്ലാ വേദികളിലും ആരാധകർ ധോണിക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും ഫ്ലെമിങ് കൂട്ടിച്ചേർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ നടന്ന കളിയിൽ ഒൻപത് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്ത് ധോണി പുറത്താകാതെ നിന്നിരുന്നു ഈ കളിക്കിടെ ഐ പി എല്ലിലെ ഒരു വമ്പൻ റെക്കോർഡിലെത്താനും ധോണിക്കായി വിക്കറ്റ് കീപ്പറായി കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അയ്യായിരം റൺസ് തികക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ ധോണി സ്വന്തമാക്കിയിട്ടുള്ളത് ഐ പി എല്ലിലെ ഉയർന്ന റൺവേട്ടക്കാരിൽ ആറാം സ്ഥാനത്തെത്താൻ ുന്നു അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ധോണി ഇപ്പോൾ മറികടന്നിരിക്കുകയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് ആണ് ഐ പി എല്ലിൽ ഡിവിലിയേഴ്സിന്റെ സമ്പാദ്യം ധോണി ആകട്ടെ നിലവിൽ ഇന്നിങ്സുകളിൽ നിന്ന് റൺസ് നേടി നില്ക്കുകയാണ് കഴിഞ്ഞതിന് ശേഷം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡും ഇതോടെ ധോണിയുടെ പേരിലായിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ്കയിലിന്റെ പേരിലായിരുന്നു ഇത്ര നാളും ഈ റെക്കോർഡ് കഴിഞ്ഞ ദിവസത്തെ ഇന്നിങ്സോടെ നാൽപ്പത് വയസ്സിന് ശേഷം ഐ പി എല്ലിൽ ധോണിയുടെ റൺ നേട്ടം അഞ്ഞൂറ് കഴിഞ്ഞു അതേസമയം ധോണിയുടെ കരിയറിലെ അവസാന സീസൺ ും ഈ വർഷം കളിച്ച ഏഴ് കളികളിൽ നിന്ന് റൺസാണ് പ്രഹരശേഷിയിൽ കളിക്കുന്ന ധോണി ഇത്തവണ എട്ട് സിക്സറുകളും പറത്തി പറത്തിക്കഴിഞ്ഞു മിന്നും ഫോമിലുള്ള ധോണി വിരമിക്കൽ പിൻവലിച്ച് ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വരണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്